നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഫിലിമി ബീറ്റ് മലയാളം. ആട് സീരീസിലെ ഡ്യൂഡ് എന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെടാത്തവരെ ആരുമുണ്ടാവില്ല. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിലെ വിനായകന്റെ കഥാപാത്രം പ്രേക്ഷകർ ഒന്നടങ്കം നെഞ്ചിലേറ്റിയിരുന്നു. ആടിന്റെ ആദ്യ ഭാഗം പരാജയപ്പെട്ടെങ്കിലും രണ്ടാം ഭാഗം വൻ വിജയമാണ് തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കിയിരുന്നത്. ചിത്രത്തിൽ ജയസൂര്യയുടെ ഷാജി പാപ്പാനെ പോലെ ഡ്യൂഡും എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയിരുന്നു. ആട് സീരീസിൽ ഡ്യൂഡായുള്ള വിനായകന്റെ കിടിലൻ ഗെറ്റപ്പ് തന്നെയായിരുന്നു ശ്രദ്ധേയമായി മാറിയിരുന്നത്. സ്റ്റൈലിഷ് ലുക്കിലാണ് ചിത്രത്തിൽ നടൻ എത്തിയിരുന്നത്. ആടിന്റെ ആദ്യ ഭാഗം പോലെ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രാധാന്യമുള്ള റോളിലാണ് വിനായകൻ എത്തിയിരുന്നതും. അടുത്തിടെ വിനായകന്റെ ഡ്യൂഡിനെ മുഖ്യ കഥാപാത്രമാക്കി സിനിമ എടുക്കുന്നതിനെ കുറിച്ച് സംവിധായകൻ മിഥുൻ മാനുവൽ സംസാരിച്ചിരുന്നു. ഷാജി പാപ്പാനെയും ഡ്യൂഡിനെയും പോലെ സിനിമയിൽ വന്ന അധിക കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ കൈയടി നേടിയിരുന്നു. സത്താൻ സേവിയർ, അറക്കൽ അബു, ഡ്യൂഡ്, സർബത് ഷമീർ, ക്യാപ്റ്റൻ ക്ലേറ്റേഴ്സ് തുടങ്ങിയവരെല്ലാം സിനിമ കണ്ടവരുടെ ഇഷ്ട കഥാപാത്രങ്ങളായി മാറി. ആടിലെ ഡ്യൂഡ് എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് വിനായകനെ നായകനാക്കി ഒരു സിനിമയൊരുക്കാനുള്ള ശ്രമങ്ങളിലാണ് മിഥുൻ മാനുവൽ ഉള്ളതെന്നറിയുന്നു. അതിനുവേണ്ടി ശരിയായുള്ള ഒരു തിരക്കഥയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹം. ഡ്യൂഡ് എന്ന കഥാപാത്രത്തിന് ലഭിച്ച സ്വീകാര്യതയുടെ പിൻബലത്തിലാണ് സംവിധായകൻ സിനിമ എടുക്കാൻ ശ്രമിക്കുന്നതെന്നും അറിയുന്നു. കാളിദാസ് ജയറാം നായക വേഷത്തിൽ എത്തുന്ന അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് റിലീസ് ചെയ്ത ശേഷമായിരിക്കും സംവിധായകൻ പുതിയ സിനിമകളിലേക്ക് കടക്കുക. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.